സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിന്ന് ഈ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകാനായി ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ധീരോദാത്തമായ ഓർമ്മകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ 77 വർഷങ്ങളെ കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വലിയൊരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്ത് പൗരൻ്റെ വലിയ കടമ എന്ന് പറയുന്നത് ഈ വൈവിധ്യങ്ങളെ മതപരമായിട്ടുള്ളതും ജാതീയവുമായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളെ, സാംസ്കാരിക ധാരകയുടെ വ്യത്യസ്തതകളെ എല്ലാം തന്നെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. ഇതൊരു വിശ്വാസത്തിൻ്റെ കൂടി പ്രശ്നമാണ് എന്ന് എനിക്ക് തോന്നുന്നു. സമീപകാലത്തായി പലപ്പോഴും സമൂഹത്തിനകത്ത് പല തരത്തിലുള്ള സംശയങ്ങൾ, വെറുപ്പ്, വിദ്വേഷം ഇതെല്ലാം രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ എങ്ങനെയാണ് മറികടക്കുന്നത്? ആ മറികടക്കുമ്പോൾ തീർച്ചയായും മതത്തിനകത്ത് നിന്ന് അസാധാരണമായ സർഗബോധത്തോടുകൂടി രൂപപ്പെട്ട് വന്ന ചില ജീവിത വിശുദ്ധിയുണ്ട്. ആ ജീവിത വിശുദ്ധി വളരെ പ്രധാനമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഈ ജീവിത വിശുദ്ധിയുടെ പലതരത്തിലുള്ള പ്രകടനങ്ങൾ, അതിൻ്റെ സ്വാധീനം, ആ വിശുദ്ധിയാണ് മത സമൂഹങ്ങൾക്കിടയിൽ സ്നേഹത്തിൻ്റെ ധാരകൾ സൃഷ്ടിക്കുന്നത്. മഹാത്മാഗാന്ധിയായാലും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ വലിയ പണ്ഡിതന്മാരായാലും എല്ലാവരും ഈ വിശുദ്ധിയുടെ പ്രതീകങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ചും പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം, ഈ മതത്തിൽ കൂടി ആഴത്തിൽ വേരുകളുള്ള ഒരു ജീവിത വിശുദ്ധിയെ പുതിയ കാലഘട്ടത്തിൽ മതേതരമായ ഭൂമികയിൽ സമൂഹങ്ങൾക്കിടയിൽ ഐക്യവും സമാധാനവും ഉണ്ടാക്കാൻ തീർച്ചയായും ഇപ്പോഴും ഈ ജീവിത വിശുദ്ധിയുടെ സന്ദേശങ്ങൾക്ക് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ആ സന്ദേശങ്ങൾക്ക് നമ്മുടെ വർത്തമാന കാലത്ത് ഇടമുണ്ട് എന്നാണ് ഞാനെപ്പോഴും കരുതുന്നത്. ഒന്ന് നമ്മൾ കാണേണ്ട കാര്യം, പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർക്ക് ചരിത്രത്തിൽ വലിയ ഒരു ഒരു അറിവ് ഉണ്ടാവുന്നില്ല. എല്ലാവരും ചരിത്രത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. കാരണം ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രമെന്ന് പറയുന്നത്. ഒരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിൻ്റെ ചരിത്രം കൂടിയാണ് രാഷ്ട്രമെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം എന്താ സംഭവിച്ചാൽ, ആ ചരിത്രം ചില രാഷ്ട്രീയ ബോധ്യങ്ങളുടേത് കൂടിയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ അത് ബ്രിട്ടീഷ് വിരുദ്ധ അല്ലെങ്കിൽ കോളനി വാഴ്ചയ്ക്കെതിരായിട്ടുള്ള സമരം മാത്രമായിരുന്നില്ല. അതിനു മുമ്പ് നമുക്കൊരു പോരാട്ടത്തിൻ്റെ ചരിത്രമുണ്ട്. ഉദാഹരണത്തിന് പോർച്ചുഗീസ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ ചരിത്രം കൂടി നമ്മൾ ഇന്ത്യയെ വിലയിരുത്തുമ്പോൾ കാണണം. പല കാലഘട്ടത്തിൽ കടന്നു വന്ന അധിനിവേശ ശക്തികൾക്കെതിരായി സമർത്ഥമായ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരം തന്നെ എടുത്ത് നോക്കിയാൽ ആ പോരാട്ട ചരിത്രം, പോർച്ചുഗീസ് വിരുദ്ധ പോരാട്ട ചരിത്രം ഒക്കെ തന്നെ നമ്മൾ പഠിക്കുകയും വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയും വേണം.
അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചരിത്ര ബോധ്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഇന്ത്യയിൽ ബ്രിട്ടീഷ് കോളനി വാഴ്ച ആരംഭിക്കുകയാണ്. ആ ബ്രിട്ടീഷ് കോളനി വാഴ്ച ആരംഭിച്ചപ്പോഴും നൂറ്റാണ്ടുകളോളം ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിൽ പലതരത്തിൽ നരകയാതന അനുഭവിച്ച ആളുകൾ, ബ്രിട്ടീഷുകാരുടെ ക്രൂരതയ്ക്ക് ഇരയായിട്ട ആളുകൾ എല്ലാം ആ ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി വന്ന വിമോചനത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ പലപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യസമരത്തിന് നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധി അടക്കമുള്ള വലിയ നേതാക്കൾ ആ സ്വാതന്ത്ര്യബോധത്തെ, ഒരു ജനതയുടെ സ്വാതന്ത്ര്യബോധത്തെ അവർ ജ്വലിപ്പിച്ചെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ സ്വാതന്ത്ര്യസമരം എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു മൂന്ന് പ്രതീകങ്ങളിലൂടെ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ആശയധാരകളെ ഒരു മൂന്ന് പ്രതീകത്തിലൂടെ മാത്രം പറഞ്ഞാൽ എങ്ങനെയാണ് മതവിശ്വാസം കൂടി എങ്ങനെയാണ് ഈ പോരാട്ടത്തിൽ പ്രാധാന്യം വഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉദാഹരണം, മഹാത്മാഗാന്ധി ഒരു മതവിശ്വാസിയായിരുന്നു, ഹിന്ദു മതവിശ്വാസിയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉപവാസത്തെ ഒരു സമര ആയുധമായി എടുത്തയാളാണ്. ലോകത്ത് അങ്ങനൊരു മാതൃക നമുക്ക് വേറെയില്ല. ഉപവാസമെന്ന് പറയുന്നത് എല്ലാ മതവിശ്വാസങ്ങളിലും ഉപവാസത്തിന് പ്രാധാന്യമുണ്ട്. അത് ക്രിസ്തീയ മതവിശ്വാസികൾക്കിടയിൽ ഉപവാസമുണ്ട്, ഹിന്ദു മതവിശ്വാസികൾക്കിടയിൽ ഉപവാസമുണ്ട്, ഇസ്ലാം വിശ്വാസികൾക്ക് ഉപവാസമുണ്ട്, ജൈനമതവിശ്വാസികൾക്ക് ഉപവാസമുണ്ട്. ജൈനമതത്തിലെ ഉപവാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടി തീവ്രവുമാണത്. വടക്കിരിക്കൽ എന്ന് പറയുന്ന ഒരു ഉപവാസ രീതി ജൈനമതവിശ്വാസികൾക്കുണ്ട്. അതവസാനം ശരീരം തന്നെ വെടിയും. അതിൻ്റെ ആശയം എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വിമോചിപ്പിക്കുക എന്ന് പറയുക. അപ്പോൾ അതെന്നൊക്കെയാണ് മഹാത്മാഗാന്ധി ഉപവാസത്തെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നത്. പിന്നെ നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യുക്തിവാദ ആശയത്തിൽ നിന്നിരുന്ന ആളാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലുള്ളവരാണെങ്കിലോ അവർ ഇസ്ലാം മത പണ്ഡിതന്മാരായിട്ടാണ് നമ്മളവരെ വിലയിരുത്തുന്നത്. അങ്ങനെ എല്ലാ തരത്തിലുള്ള മതവിശ്വാസത്തിൻ്റെയും മതവിശ്വാസത്തിൻ്റേത് അല്ലാത്തതുമായിട്ടുള്ള പലതരം ധാരകളുടെ സമന്വയത്തെയാണ് നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്നത് ബഹുസ്വരതയിൽ, വിശ്വാസത്തിൻ്റെ ബഹുസ്വരതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രമാകണം എന്ന് നമ്മുടെ സ്വാതന്ത്ര്യസമരത്തിന് നേതൃത്വം നൽകിയ വലിയ നേതാക്കൾ, ഉദാരമതികളായിട്ടുള്ള നേതാക്കൾ, ദാർശനികരായ നേതാക്കൾ ആ മതേതര സങ്കല്പത്തിൽ തന്നെ നിന്നതാണ്. അതുകൊണ്ട് ഇന്ത്യ ലോകത്തിലെ എണ്ണം പറഞ്ഞ ഒരു മതേതര രാഷ്ട്രമാണ്. നമുക്കിവിടെ എല്ലാ വിശ്വാസങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരാനുള്ള കാരണം, അടുത്ത കാലത്തായിട്ട് മതം, മതത്തിലധിഷ്ഠിതമായിട്ടുള്ള ജീവിത വിശുദ്ധിയൊക്കെ തന്നെ അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന രീതിയിൽ കൊണ്ടുവരുന്ന അരാഷ്ട്രീയമായിട്ടുള്ള യുക്തിവാദ പ്രസ്ഥാനങ്ങളൊക്കെ അത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ശരിയല്ല. പ്രത്യേകിച്ചും 1921 മലബാർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം മാത്രം എടുത്ത് നോക്കിയാൽ മതി. സാധാരണയായിട്ട് ഞാൻ എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടൊരു കാര്യം, 1921 മലബാർ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ എങ്ങനെയാണ് സൂഫി ആശയങ്ങൾ സമർത്ഥമായി സ്വാധീനിച്ചത് എന്ന് അതിനെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ആലി മുസ്ലിയാരെ പോലുള്ള വലിയ പണ്ഡിതർ ഈ സമര രംഗത്തേക്ക് വന്നത് എന്ന് നമ്മളെപ്പോഴും ആലോചിക്കണം. അതിന് കാരണമുണ്ട്. കോഴിക്കോട് വെള്ളയിൽ കടപ്പുറത്ത് വെച്ചാണല്ലോ കോൺഗ്രസ് ഖിലാഫത്ത്
മൂവ്മെൻറ്റിൻ്റെ ഒരു ആരംഭം. അവിടേക്ക് മഹാത്മാഗാന്ധി മൗലാന ഷൗക്കത്ത് അലിയോടൊപ്പമാണ് വരുന്നത്. അതിന് രാഷ്ട്രീയ കാരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. തുർക്കി ഖിലാഫത്ത് അട്ടിമറിക്കപ്പെട്ടപ്പോൾ ലോകത്ത് ഉടനീളം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഉയർന്നു വന്ന മുസ്ലിം വിഭാഗത്തു നിന്നൊക്കെ ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെ, അവരുടെ വേദനാനിർഭരമായ പ്രതിഷേധങ്ങളെ എങ്ങനെയാണ് സാമ്രാജ്യത്വ ബിരുദ സമരത്തിന് സമർത്ഥമായി ഉപയോഗിക്കുക എന്ന ഒരു ചിന്ത മഹാത്മാഗാന്ധിക്ക് ഉണ്ടാവുകയാണ്. അത് എപ്പോഴും ഈ മതത്തിനകത്തൊക്കെയുള്ള മതത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ സാമ്രാജ്യത്വ ബിരുദ പോരാട്ടത്തിൻ്റെ സാധ്യതകളെ എല്ലായ്പ്പോഴും അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നുവെന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഞാനതിനെ പ്രതീകാത്മകമായിട്ട് പറയാ, പ്രാർത്ഥനയും പോരാട്ടവും ഒന്നിച്ച് നിൽക്കുക എന്നുള്ള. അതുകൊണ്ട് തന്നെ ഈ സമര പോരാളികളെ, പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിനകത്തൊക്കെയുള്ള സമരോത്സുകതയെ മുഴുവൻ തന്നെ ക്രോഡീകരിച്ചെടുക്കാൻ തീർച്ചയായും ജീവിത വിശുദ്ധിയുടെ പ്രതീകങ്ങൾ കൂടിയായിട്ടുള്ള മുസ്ലിം പണ്ഡിതന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് സാധിക്കുക തന്നെ ചെയ്യുമെന്ന് മഹാത്മാഗാന്ധി തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അലിമുസ്ലേരൊക്കെ പോലെയുള്ള പണ്ഡിതർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകേണ്ട വലിയ പണ്ഡിതർ സമരങ്ങൾക്ക് കൂടി നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേപോലെ തന്നെയാണ് വിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ പലപ്പോഴും സംശയങ്ങൾ കൂടി വരികയാണ്. നമ്മൾ ഇന്ത്യയിലെ സമീപകാലത്തായിട്ട് രൂപപ്പെട്ടു വന്ന വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ആശയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഇന്ന് പറയുന്ന നവഫാസിസ്റ്റുകളെന്നോ വംശീയവാദികളെന്നോ ഒക്കെ നമ്മൾ വിലയിരുത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാത്രം രൂപപ്പെട്ടതല്ല, അതിനാഴത്തിൽ വേരുകളുണ്ട്. ഇന്ത്യയിൽ സാമ്രാജ്യത്വ വിരുദ്ധ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം നടക്കുമ്പോൾ, അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നൂറ്റാണ്ടുകളിലൂടെയാണ് ഈ പോരാട്ടം നടന്ന്, അല്ലാതെ 8-ഓ 10-ഓ വർഷം കൊണ്ട് സംഭവിച്ചതല്ല. നൂറ്റാണ്ടുകളിലൂടെയുള്ള പോരാട്ടം, ഒരു 100 വർഷത്തിലധികം തന്നെ കൃത്യമായി ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ആ ഇപ്പോൾ മലബാർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 1 നൂറ്റാണ്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ 1 നൂറ്റാണ്ടിലധികം നീണ്ടുനിന്ന നിദാന്തമായ പോരാട്ടത്തിലൂടെയാണ് ഇന്ത്യ സ്വതന്ത്രമാകുന്നത്. അതിലെല്ലാവരും ഉണ്ട്. ആദിവാസി വിഭാഗങ്ങളുടെ പോരാട്ടം നമുക്ക് കാണാൻ പറ്റും. സാന്താള കലാപങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടില്ലേ? ആദിവാസി ഗോത്രവിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പോരാട്ടങ്ങളുണ്ട്. അതെല്ലാം പിൽക്കാലത്താണത് പഠിക്കപ്പെട്ടതെന്ന്. അങ്ങനെ എല്ലാവരും ഒന്നിച്ചു നിന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാട്ടം തുടങ്ങിയപ്പോൾ ആ ഒന്നിച്ചു നിൽക്കുന്ന മനുഷ്യർക്കിടയിൽ വിഭജനത്തിൻ്റെയും വിഭാഗീയതയുടെയും ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അവർക്കിടയിൽ വിള്ളലുണ്ടാക്കാനാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ശ്രമിച്ചത്. അതാണ് പലപ്പോഴും വർഗീയ കലാപങ്ങൾക്ക് അത് കാരണമായി. അതിൻ്റെ ചരിത്രമൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. അതെല്ലാം ഈ വെറുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയേറെ വർഗീയ കലാപങ്ങൾ ഇന്ത്യയിലുണ്ടായതെന്ന്. പിന്നീട് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ആ മുറിവുകളൊക്കെ ഉണക്കാൻ നമുക്ക് സാധിച്ചു. നവഖാലിയിലൊക്കെ മഹാത്മാഗാന്ധി നിൽക്കുന്നൊരു സാഹചര്യമുണ്ടല്ലോ. ഒരിക്കൽ മഹാത്മാഗാന്ധി തന്നെ ഒരിക്കൽ പറയുന്നൊരു സന്ദർഭമുണ്ട്. അദ്ദേഹം നവഖാലിയിൽ വെച്ച് ഒരു ഹിന്ദു സഹോദരൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരിക. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, മുസൽമാന്മാർ എൻ്റെ മകനെ കൊന്നു, ഞാൻ അവർക്ക് അവരോട് എന്ത് പ്രതികാരമാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മഹാത്മാഗാന്ധി പറയുന്ന കൗതുകകരമായൊരു കാര്യമുണ്ട്, നമ്മുടെ ചരിത്രത്തിലെ അസാധാരണമായ സന്ദർഭം. അദ്ദേഹം പറഞ്ഞത്, തീർച്ചയായിട്ടും നീ ആ മുസൽമാന്മാരോട് നീ പ്രതികാരം ചെയ്യണം. അതെങ്ങനെയാണ് പ്രതികാരം ചെയ്യേണ്ടത്? ഹിന്ദുക്കളാൽ ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടു പോയ ഒരു കുട്ടിയെ നീ ദത്തെടുത്ത് വളർത്തണം.
അവനെ നീ ഒരു മുസൽമാനായി തന്നെ വളർത്തണം. എന്താ അതിൻ്റെ കാതലെന്താ? നീ പറഞ്ഞല്ലോ ഇപ്പോൾ പിന്നെ മുസ്ലിങ്ങൾ എൻ്റെ കുട്ടിയെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ മറുവശം എന്ന് പറയുന്നത് ഹിന്ദുക്കളാൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒട്ടനവധി മുസൽമാന്മാരും ഈ കലാപത്തിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ള കലാപം കടന്നു വരുമ്പോൾ, വംശീയ വർഗീയ കലാപം കടന്നു വരുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ മതമില്ല, വെറുപ്പും വിദ്വേഷവും മാത്രമേ ഉള്ളൂ. അത്രയേറെ മുറിപ്പാടുകളെയാണ്, നവകാലി അടക്കമുള്ള വലിയ മുറിപ്പാടുകളെയാണ് നമ്മൾ ഈ വിശ്വാസം കൊണ്ട് ജീവിതവിശുദ്ധി കൊണ്ട് മറികടന്നത് എന്ന് നമ്മളെപ്പോഴും ആലോചിക്കേണ്ടതുണ്ട്. ആ ജീവിതവിശുദ്ധി പിന്നീട് മുന്നോട്ട് പോയി, അത് നമുക്ക് ശമനം തന്നു, നമുക്ക് സ്വാതന്ത്ര്യം തന്നു. ആ വിമോചന ആശയങ്ങൾ രൂപപ്പെട്ടു വന്നപ്പോൾ സാമ്രാജ്യത്തിനെതിരെ ജാതി ഗോത്ര വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിന്നപ്പോൾ അവർക്കിടയിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഈ വിഭജനത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ ആശയങ്ങൾ സമൂഹത്തിനടുത്തേക്ക് കടത്തിവിട്ടത്. അതിൻ്റെ വേരുകൾ ഇപ്പോഴും ഉണ്ട്. ചില നമ്മൾ പറയില്ലേ, ചില വേരുകൾ അനേക വർഷങ്ങൾ മണ്ണിനടിയിൽ കിടക്കും, ഒരു സാഹചര്യം വരുമ്പോൾ അതിന് പെട്ടെന്ന് പൊടിച്ചു പൊന്തും. അതുപോലെയാണ് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ആശയങ്ങൾ, അതെവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അതിൻ്റെ പ്രകടനത്തിന് ഒരു അവസരം വരുമ്പോൾ അത് പുറത്തു വരികയും ചെയ്യും. അത് പുറത്തു വരുന്നതാണ് നമ്മൾ വർത്തമാനകാല ഇന്ത്യയിൽ കണ്ടത്. പക്ഷേ അപ്പോഴും ഈ ജീവിത വിശുദ്ധി എന്ന് പറയുന്നത്, അതിൽ അധിഷ്ഠിതമായിട്ടുള്ള വിമോചന ആശയങ്ങൾ തീർച്ചയായും അടിസ്ഥാനപരമായി വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പ്രത്യയശാസ്ത്രങ്ങളെ മറികടക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതാണ് സ്വതന്ത്ര ഭാരതത്തിൻ്റെ 77 വർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അതിൻ്റെ ഓർമ്മകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ. നമ്മൾ ഐക്യത്തോടുകൂടി ഈ കാലഘട്ടത്തിൻ്റെ വെറുപ്പിനെയും നമ്മൾ മറികടക്കും എന്നാണ്. ഇപ്പോൾ പലപ്പോഴും 1921 മലബാർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിൻ്റെ ഗ്രാമാന്തരങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടാണ് 1921 പോരാളികൾ വരച്ച ദേശഭൂപടങ്ങൾ എന്ന് പറയുന്ന പുസ്തകം ഞാൻ എഴുതുന്നത്. അതിനുവേണ്ടി ഞാൻ അൻഡമാൻ വരെ യാത്ര ചെയ്തു. അൻഡമാനിലെ സെല്ലുലാർ ജയിലിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എത്രയോയേറെ വേദനകളിലൂടെയാണ്, ത്യാഗങ്ങളിലൂടെയാണ് നമ്മളെ പൂർവ പിതാക്കൾ കടന്നുപോയത് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. ഈ ചരിത്രബോധ്യം പലപ്പോഴും കുട്ടികൾക്ക് ഇല്ലാതെയായി പോകുന്നത് കൊണ്ടാണ് അവർക്ക് പലപ്പോഴും ജനാധിപത്യ ഇന്ത്യയിൽ തന്നെ വേണ്ടത്ര വിശ്വാസമില്ലാത്തതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വിശ്വസിക്കണം. അപ്പോൾ പുതിയ തലമുറയിലൊക്കെ കാണുന്ന ഒരു പ്രവണത ഈ രാജ്യം വിട്ട് പോകുക എന്നുള്ള, രാജ്യം വിട്ട് നമുക്ക് ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യാനൊക്കെ ഇല്ല, നമുക്ക് ഈ രാജ്യം തന്നെ ഉള്ളൂ, ഇതാണ് നമ്മുടെ മണ്ണ്, പിറന്ന മണ്ണിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ രാജ്യത്തെ എല്ലാ മതവിശ്വാസികൾക്കും എല്ലാ ഗോത്ര വിശ്വാസികൾക്കും ഈ രാജ്യം തന്നെ ഉള്ളൂ. ഈ രാജ്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ രാജ്യത്തെ നമ്മൾ വലിച്ചെറിയുകയല്ല. നമ്മൾക്ക് ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ അതിന് എന്തെങ്കിലും കേടുവന്നാൽ നമ്മൾ വലിച്ചെറിയുകയല്ല ചെയ്യുക, നമ്മളതിനെ റിപ്പയർ ചെയ്യും. അതുപോലെയാണ് രാഷ്ട്രത്തെ നമ്മൾ ഇടപെടണം, ആ ഇടപെട്ടതിനെ റിപ്പയർ ചെയ്തെടുക്കണം, എന്നിട്ട് നല്ല രാജ്യമാക്കി മാറ്റണം. അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ അപ്പോൾ വിശ്വാസത്തിൽ എടുക്കണമെങ്കിൽ ഈ ജീവിതവിശുദ്ധി വളരെ പ്രധാനമാണ്. അതാണ് ഇപ്പം ഞാൻ പലപ്പോഴും നോക്കിയിട്ടുള്ള കാര്യമുണ്ട്. സമസ്തയുടെ പൂർവ്വകാല പണ്ഡിതന്മാരുടെയൊക്കെ ചരിത്രമെടുത്ത് നോക്കിയാൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അവരോട് അത്രയേറെ ആദരവായിരുന്നു. എൻ്റെയൊക്കെ നാട്ടിൽ ഞാൻ ഒരു പണ്ഡിതൻ ഇങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ ആ വഴി കടന്നു വരുന്ന ആളുകളൊക്കെയും അദ്ദേഹത്തെ വണങ്ങുന്നതായിട്ട് കാണാം. ആ ഒരു ബഹുമാനം അദ്ദേഹത്തിന് ലഭിക്കുന്നത്
അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധി കൊണ്ടാണ്. ഈ ജീവിത വിശുദ്ധിയെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ജനാധിപത്യ പ്രവർത്തനങ്ങളാണ് ഒരു രാഷ്ട്രത്തെ ഒരു പുതിയ കാലത്തേക്ക് നയിക്കാൻ ഇടവരുത്തുന്നത് എന്ന് ഞാൻ കരുതുന്നു. വിശ്വാസം വളരെ പ്രധാനമാണ്. മറ്റുള്ളവരുടെ വിശ്വാസം കവർന്നെടുക്കുക എന്ന് പറയുന്നത് വളരെ, നമ്മൾ പറയേ വിശ്വാസത്തിലെടുക്കൂ എന്ന് പറയും, സ്നേഹിക്കൂ, മറ്റുള്ളവരുടെ വിശ്വാസത്തിലെടുക്കൂ. അങ്ങനെ വന്നാൽ സ്നേഹം കൊണ്ട് നമുക്ക് എല്ലാ വെറുപ്പിനെയും മറികടക്കാനായിട്ട് സാധിക്കുമെന്ന്. ഞാൻ 1921 മലബാർ സ്വാതന്ത്ര്യ സമര ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഒരു വലിയ തിളങ്ങുന്ന വലിയ നക്ഷത്രങ്ങളിലൊന്നായിരുന്നു MP നാരായണ മേനോൻ. MP നാരായണ മേനോനെ പലപ്പോഴും അദ്ദേഹം ഇസ്ലാം മത വിശ്വാസികളുടെ ആ കാലഘട്ടത്തിലെ ചില വേഷം അദ്ദേഹം സ്വീകരിച്ചു. അങ്ങനെ കള്ളിത്തുണിയൊക്കെ ചുറ്റുമായിരുന്നു, ചിലപ്പോൾ അദ്ദേഹം തുർക്കിത്തുപ്പി അണിയുമായിരുന്നു. അദ്ദേഹത്തെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു, വിശ്വാസമായിരുന്നു. ആ വിശ്വാസം കൊണ്ടായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തത്, പള്ളികളിൽ പോയിട്ട് വരെ അദ്ദേഹം സാമ്രാജ്യത്വ വിരുദ്ധ സമരാഹ്വാനം നടത്തി. അത് നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചത് ആ പള്ളിയിൽ നിന്നുകൊണ്ട് പോലും അദ്ദേഹത്തിന് ഈ സാമ്രാജ്യത്വ വിരുദ്ധ സമരാഹ്വാനം അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചത്. അദ്ദേഹത്തെ അത്രമേൽ വിശ്വാസമായിരുന്നു ഇസ്ലാം മത വിശ്വാസികൾക്ക്, സമുദായത്തിന് എന്നതുകൊണ്ടുകൂടിയാണ്. അപ്പുറത്തും ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഹിന്ദു എന്നോ മുസൽമാനെന്നോ പാഴ്സി എന്നോ സിഖുകാരനെന്നോ ജൈനനെന്നോ ബുദ്ധനെന്നോ വ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, ഗോത്രവ്യത്യാസമില്ലാതെ ആളുകൾ ചേർന്ന് നിന്നിട്ടാണ് ഒരു രാഷ്ട്രം നമുക്ക് പടുത്തുകെട്ടാനായത് എങ്കിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഈ രാഷ്ട്രം, മഹത്തായ രാഷ്ട്രം ജനാധിപത്യത്തിൻ്റെ മഹിമയിലേക്ക് തന്നെ മടങ്ങി വരും. നമുക്ക് വിശ്വസിക്കാനുള്ളത് മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെ പ്രവാചകൻ വചനങ്ങളിൽ വിശ്വസിക്കാം, പ്രവാചക ചര്യകളിൽ വിശ്വസിക്കാം, എല്ലാ മതവിശ്വാസികൾക്കും അവർക്ക് അവരെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കാം. പക്ഷേ ആധുനിക ഭാരതത്തിലെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരേറ്റവും കൂടുതൽ വിശ്വാസത്തിലെടുക്കുന്നത് എല്ലാ മതവിശ്വാസികൾക്കും വിശ്വാസപരമായ സംരക്ഷണം ഉറപ്പാക്കുന്നത് ഭരണഘടനയാണ്. ആ ഭരണഘടന പോലും ഒരു വെല്ലുവിളിയെ നേരിട്ടു. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ മഹത്തായ ഭരണഘടനകളിലൊന്നാണ്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ആ ഭരണഘടന എല്ലാ മതവിശ്വാസത്തിലും പെട്ട, ജാതി വിശ്വാസത്തിലും പെട്ട വലിയ ദിഷണാശാലികൾ ചേർന്നിരുന്നിട്ടാണ് ഇങ്ങനൊരു ഭരണഘടന നമുക്ക് ഉണ്ടാക്കുന്നത്. ഭരണഘടനയുടെ ആമുഖം എഴുതുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹം യുക്തിവാദ ആശയങ്ങൾക്കൊപ്പം സഞ്ചരിച്ചയാളാണ്. പക്ഷേ നമ്മുടെ ഭരണഘടന വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസ സംരക്ഷണം ഉറപ്പാക്കുന്നു. ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ഏത് മതവിശ്വാസത്തിൻ്റെ പ്രചരണം നടത്തുവാനും ഒക്കെയുള്ള അവകാശങ്ങളുണ്ട്. ഈ ഭരണഘടന നമുക്ക് തന്നത് ചില അവകാശങ്ങളുണ്ട്, ചില കടമകളുമുണ്ട്. അതല്ലാതെ ആരും നമുക്ക് ഔദാര്യമായിട്ട് വെറുതെ തന്നൊന്നുമല്ല. നമുക്കെല്ലാവർക്കും അറിയാം അംബേദ്കർ ലോകം കണ്ടിട്ടുള്ള ബുദ്ധിസാഗരങ്ങളിലൊന്നാണ്, എന്താ പറയുക, ഈ ഒരു കീഴാളവർഗക്കാരനായിട്ടുള്ള അംബേദ്കർ. പലപ്പോഴും അദ്ദേഹത്തെ കറുത്ത ഗാന്ധി എന്നൊക്കെ അവർ വിശേഷിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്ര കണ്ട് ദക്ഷിണാചാര്യയാണ് അദ്ദേഹം. മഹാത്മാഗാന്ധിയോട് ആഴത്തിൽ വിയോജിച്ചയാളാണ്, നമ്മളത് കാണണം. ആഴത്തിൽ വിയോജിച്ച അംബേദ്കറെ ആ അംബേദ്കറുടെ ബുദ്ധി കൂടി ഉപയോഗിച്ചുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ സർഗാത്മകമായ വൈഭവം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ഭരണഘടന ഇന്ത്യയ്ക്ക് ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ മഹാത്മാഗാന്ധിയെ വിമർശിച്ചു എന്നതുകൊണ്ട്, മഹാത്മാഗാന്ധിയോട് വിയോജിച്ചു എന്നതുകൊണ്ട് അംബേദ്കർ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളതാണ്. ജനാധിപത്യത്തിൻ്റെ മഹിമ എന്ന് പറയുന്നത് വിയോജിപ്പുകളെ സ്വീകരിക്കുക. ഞാനെപ്പോഴും പറയും ഭരണാധികാരികൾ എല്ലായ്പ്പോഴും ജനാധിപത്യ രാജ്യത്തെ ഭരണാധികാരികൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് പ്രതിപക്ഷ ശബ്ദങ്ങളെയാണ്. പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചൊതുക്കുകയല്ല വേണ്ടത്, ആ പ്രതിപക്ഷ ശബ്ദങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്.
അങ്ങനെ ചേർത്ത് പിടിക്കണമെങ്കിൽ, വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, പരസ്പരമുള്ള ആദരവ് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ജീവിത വിശുദ്ധി വളരെ പ്രധാനമാണ്. ഞാൻ സമസ്ത പോലുള്ള പ്രസ്ഥാനങ്ങളെ കാണുന്നത് അതിൻ്റെ പൂർവകാല പണ്ഡിതരായ നേതൃത്വത്തെ ഞാൻ കാണുന്നത് അവർ ജീവിത വിശുദ്ധി കൊണ്ടാണ് അവർ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇടപെട്ടത് എന്ന് കൂടിയാണ്. അത് വളരെ പ്രധാനമാണ്. ആ ജീവിത വിശുദ്ധി ആന്തരികമായിട്ടുണ്ടാകണം. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ആന്തരികമായിട്ട് അത് ശോഷിച്ചു പോകുന്നുണ്ടോ എന്നൊരു സംശയം പുതിയ കാലത്തെ കുട്ടികളെ അഭിസംബോധന ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതല്ല, തീർച്ചയായിട്ടും വിശ്വാസവും സ്നേഹവും ചേർന്ന് നിൽക്കുമ്പോൾ രാഷ്ട്രത്ത്, ഏതൊരു രാഷ്ട്രത്തിലും ജനാധിപത്യം പുഷ്കലമാകുക തന്നെ ചെയ്യും. ഈ വെറുപ്പിന് അധികകാലം മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ ലോകത്തെ മുന്നോട്ട് നയിച്ചിട്ടില്ല എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം. ആ ചരിത്രബോധ്യം ആ ഒരു പഠനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഈ ഒരു ചരിത്രത്തെക്കുറിച്ചുള്ള ഈ ബോധ്യം, അതാണ് വർത്തമാനകാല ഇന്ത്യയുടെ ജനാധിപത്യപരമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ആ രാജ്യത്ത് സമർത്ഥമായി മതവിശ്വാസികൾക്കും ഇടപെടാൻ കഴിയും. പുതിയ കാലത്തെ പണ്ഡിതന്മാരെ ആ ഒരു തരത്തിലാണ് ഞാൻ, അവരുടെ ഇടപെടലുകളെ ആ ഒരു തരത്തിലാണ് ഞാൻ കാണുന്നത്. അവർ ജീവിത വിശുദ്ധി കൊണ്ടാണ് ഇതര സമൂഹങ്ങളുടെ സ്നേഹത്തിന് അവർ പാത്രമായി മാറിയത് എന്നോടുകൂടിയാണ്. എന്തു തന്നെ ആയാലും കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് ശേഷം നമുക്ക് വലിയ പ്രതീക്ഷകൾ നമുക്കുണ്ടായിട്ടുണ്ട്. അതിലൊരു പ്രധാനമായൊരു കാര്യം, ഞാൻ പലപ്പോഴും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ കാണുമ്പോഴൊക്കെ ഞാൻ പറയാറുള്ളൊരു കാര്യം, പ്രതിപക്ഷം ഐക്യത്തോട് കൂടി നിന്നാൽ തീർച്ചയായിട്ടും ഇന്ത്യ ജനാധിപത്യത്തിലേക്ക് മടങ്ങി വരിക തന്നെ ചെയ്യും. ഒരു ഭരണമാറ്റം പോലും നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു ഭരണമാറ്റം ഉണ്ടായില്ലെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ ഭരണഘടന തന്നെ റദ്ദ് ചെയ്യപ്പെടുമോ എന്ന ഭീതി നമുക്കുണ്ടായപ്പോൾ, ഒരുപക്ഷെ അതിനെ റദ്ദ് ചെയ്യണം എന്നൊക്കെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ തന്നെ ഈ ലോക്സഭ ഇലക്ഷന് ശേഷം, ആ വന്ന ഒരു അതിൻ്റെ റിസൾട്ടിന് ശേഷം വന്ന ഒരു വലിയ ഒരു ഒരു മാറ്റം എന്ന് പറയുന്നത്, അവരെല്ലാം തന്നെയും പൊടുന്നനെ ഭരണഘടനയുടെ വക്താക്കളും ആരാധകരുമായി മാറുകയാണ്. ഞാനിപ്പം പ്രതീകാത്മകമായിട്ട് പലപ്പോഴും പറയാറുള്ളത്, പൊടുന്നനെ ഒരു മുതല പല്ലിയായിട്ട് പരിണമിക്കുന്നത് പോലെ അവർ വീണ്ടും ഈ ഭരണഘടനയെ വണങ്ങുന്നു. ഭരണഘടന ആണ് നമ്മുടെ ആരാധനാലയം കൂടിയാണ് ഭരണഘടന എന്ന തരത്തിലൊക്കെ അവർ ചിന്തിക്കുകയും ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ അവർ നടത്തുകയും ഭരണഘടനയെ തൊഴുതു നിൽക്കുകയൊക്കെ ചെയ്യുക, അത് നല്ല കാര്യമാണത്. നമുക്ക് ഈ ഭരണഘടനയിലാണ് നമുക്ക് വിശ്വാസം അർപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ആവർത്തിച്ച് ഞാൻ പറയുകയാണ്, ജീവിത വിശുദ്ധിയിൽ അധിഷ്ഠിതമായ മതത്തിൻ്റെ ദാർശനികമായിട്ടുള്ള സാരങ്ങളെ, സാരാംശങ്ങളെ എങ്ങനെയാണ് അതിൻ്റെ വിശുദ്ധിയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ബഹുസ്വര സമൂഹത്തിൽ അത് പ്രാർത്ഥനാ നിർഭരമായി ഇടപെടുക എന്ന്. ഞാൻ നേരത്തെ 21 സൂഫിധാരകളെക്കുറിച്ച് ഞാൻ സംസാരിച്ചല്ലോ. ആ സൂഫിധാരകൾ എങ്ങനെയാണ് സാമ്രാജ്യത്തെ വിരുദ്ധ പ്രക്ഷോഭത്തിന് ചാലകശക്തിയായി മാറിയത്, അതിന് വീര്യം പകർന്നത്, ആത്മവീര്യം പകർന്നത് എന്നൊക്കെ 21 സ്വാതന്ത്ര്യസമരത്തിൻ്റെ ചരിത്രം, മലബാർ സ്വാതന്ത്ര്യത്തിൻ്റെ സമരത്തിൻ്റെ ചരിത്രം നോക്കിയാലറിയാം. അതിലേക്കൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല. മറ്റൊരു ഘട്ടത്തിൽ തീർച്ചയായും അതേക്കുറിച്ചൊക്കെ സംസാരിക്കാൻ കാലം ഇടവരുത്തുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് നല്ല ചരിത്രബുദ്ധി ഉണ്ടാകുക. തീർച്ചയായിട്ടും മതത്തിന് വലിയ പ്രാധാന്യമുണ്ട്, മതവിശ്വാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുന്നതിൽ മതത്തിൻ്റെ പങ്ക് വളരെ പ്രധാനമാണ്.
പ്രവാചക സന്ദേശങ്ങൾ വളരെ പ്രധാനമാണ്, വേദഗ്രന്ഥങ്ങൾ വളരെ പ്രധാനമാണ്. ഇതാണ് നമ്മുടെ സംസ്കൃതി എന്ന് പറയുന്നത്. ഈ സംസ്കൃതി കൂടി ചേർന്നതാണ് സ്വതന്ത്ര ഭാരതം. എല്ലാവർക്കും ഹൃദ്യമായ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.